ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീ ജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. വേറെ വലിയ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകിട്ടത്തെ ചായക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. റെസിപ്പി എന്നൊന്നും പറയാനില്ല, ഇതിലങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ പാചകത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാനില്ല. എന്നാലും ഉണ്ടാക്കുമ്പോൾ ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ചായക്കടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കാരണം ഇതിപ്പോൾ എത്ര പേര് കഴിക്കുന്നുണ്ടെന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണേ. അപ്പോൾ നമുക്ക് അതെന്താണെന്നും അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് ചായക്കടിയായിട്ട് ഉണ്ടാക്കുന്നത്. ഇതെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ, ഞാനിത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഞാൻ വെപ്പോയപ്പോൾ കൊണ്ടുവന്നതാണേ. ഇതാണ് നമ്മുടെ കാച്ചിലെന്ന് പറയുന്ന കേട്ടോ. അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ വലിയ മുളയൊക്കെ വന്നിട്ട് ഇങ്ങനെ മുളച്ച് വലിയതായിട്ട് വന്നതേ. അപ്പോൾ ഇതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഇത് വീണ്ടും വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പഴമക്കാർക്ക്, അതായത് പഴയ ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴത്തെ കുട്ടികളിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞതാണേ. എന്നാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, കുട്ടികളും ഉണ്ട്. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ഇതാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ ആദ്യമായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ മുഴുവൻ എടുക്കണമെന്ന് നോക്കട്ടെ. മുഴുവൻ എടുത്താൽ ചിലവാകുമോ എന്നറിയില്ല, അതുകൊണ്ടാണേ. കണ്ടോ, ഇപ്പോഴും ഫ്രഷായിട്ടിരിക്കുന്നേ. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 8-9 മാസത്തോളം ആയി കേട്ടോ. ഇപ്പോഴും ഒന്നും ആവാതെ കണ്ടില്ലേ നിൽക്കുന്ന, നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് നമുക്കിതിനെ ചെറുതായിട്ട് നുറുക്കിയെടുക്കേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഇങ്ങനെയാണ് ഇത് തൊലിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. കണ്ടോ, ഇതിനേക്കാൾ ഈസി ആയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. നമ്മളിതൊന്നും ദിവസം ചെയ്യുന്ന കാര്യമല്ലല്ലോ. നമുക്ക് എപ്പോഴെങ്കിലും ഇത് നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പം കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കുന്നതോ ഒക്കെ അല്ലേ ഉള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ അത് തൊലിയെടുക്കുക. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് തൊലിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരേ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഈ കാച്ചിൽ ഒക്കെ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കപ്പയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഞാനിത് കുക്കറിലൊന്നും ഇടാറില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഗ്യാസ് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വേവ് കേട്ടോ, ഇത് അധികം വേവില്ലാത്ത സാധനമാണ്. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇതാ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് വേവ് കേട്ടോ. അപ്പോൾ നമുക്കൊന്നിത് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചായക്കടി ഇതാ ഇവിടെ ഇരുന്ന് ആയിക്കൊണ്ടിരിക്കുകയാണേ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചായക്കടിയാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, പഴയ ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാൽ പുതിയ കുട്ടികൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ തനിച്ചിത്, കാരണം നമുക്കിതിവിടെ കിട്ടാനില്ലല്ലോ, നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴല്ലേ ഇതിനെ കിട്ടുള്ളൂ. അത് ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വരാറ്, ഇങ്ങോട്ട് അങ്ങനെ കൊണ്ടുവരാറില്ല. ഇപ്രാവശ്യം ഞാനത് അവിടെ എടുത്ത സമയത്താണ് ഞാൻ ചെല്ലുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ഇങ്ങനത്തെ ഈ നാടൻ പലഹാരങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം. നാടൻ പലഹാരങ്ങൾ എന്നല്ല, നാടൻ ഭക്ഷണങ്ങളാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ കപ്പ, അതുപോലെ ചേമ്പ്, ചേന, ഇങ്ങനത്തെ സാധനങ്ങൾ, ചക്ക, ഇതൊക്കെയാണ് എൻ്റെ ജീവനായ സാധനങ്ങൾ. അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾ കഴിക്കുന്ന പോലത്തെ ഒരു ഭക്ഷണത്തിനോടും എനിക്ക് ഇഷ്ടമില്ല, ഞാൻ കഴിക്കാറുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുവരെ കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ അന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അന്നത് നമുക്കൊന്ന് ചായക്ക് പാകാക്കി എടുക്കാമെന്ന്. അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ. ഇനി അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരു പകുതി വേവാകുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ അതിൻ്റെ പണി കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഈ ഉള്ളിയും പുളിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട്, അപ്പോൾ ഇവിടെ കുറച്ച് കാന്താരി ഇരിപ്പുണ്ട്, ഞാനത് കൊള്ളാമോ നോക്കട്ടെ. അതും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കുറച്ച് ദിവസമായി, അതിപ്പോൾ അടക്കി കൊണ്ടുവന്നതാണ് കേട്ടോ.
അപ്പോൾ അതൊന്ന് നോക്കട്ടെ, അതുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ പച്ചമുളക് എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് തയ്യാറാക്കാം കേട്ടോ. ഇപ്പം ഞാനിതാ കുറച്ച് ചെറിയുള്ളിയും അതേപോലെ ഒരു ഇത്തിരി പുളിയും അതുപോലെ പച്ചമുളക്. അപ്പം ഞാൻ കാന്താരിമുളക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷേ അത് കുറച്ച് കേട് വന്നു പോയി കേട്ടോ, ഈ രീതിയിലായിപ്പോയി. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. അതിന് കുറച്ചുള്ളത് എടുത്ത്, കാരണം ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ലത് നോക്കി എടുക്കാനേ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അരക്കിയല്ല ചെയ്യുന്നത്, അമ്മിക്കല്ലുള്ളവരാണെങ്കിൽ അതിലിട്ട് അരച്ച് ഒന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇടികല്ലുണ്ടല്ലോ അതിലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഇടിച്ചെടുത്തിട്ട് വരട്ടെ, അപ്പോഴേക്ക് നമ്മുടെ ഈ കാച്ചിൽ വേവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് വരുന്നതോന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് നേരമായി, അപ്പോൾ നമുക്ക് നമ്മുടെ കാച്ചിൽ വെന്തോ നോക്കേ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, അത് കാണുമ്പോഴേ അറിയാം. ഇത് കണ്ടോ, ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഒരുപാട് വെന്തൊടയണ്ട, ഞാനിങ്ങനെയാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ വെന്തൊടയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഉടയ്ക്കാം, അതല്ലെങ്കിൽ ഇതിൽ കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് പെട്ടെന്ന് വേവുന്ന സാധനമാണ്, അതുകൊണ്ട് നമുക്ക് കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ മുളക് ചതച്ചതും, മുളകും ഉള്ളിയും പുളിയും ഒക്കെ കൂടെ ചതച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, എന്താ മണമെന്നറിയോ. അത് പിന്നെ ഈ കാന്താരി മുളകും അതിലേക്ക് ഈ കൊച്ചുള്ളിയൊക്കെ ചേരുമ്പോൾ ഒരു വല്ലാത്തൊരു മണം തന്നെ അല്ലേ അല്ലേ. ഇതും കൂട്ടിയാണ് നമ്മളിപ്പോൾ ആ കാച്ചിൽ കഴിക്കാൻ പോകുന്നത് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇനി കാച്ചിൽ നമുക്ക് ചെറിയൊരു കടുക് പൊട്ടിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ കാച്ചിൽ പുഴുങ്ങിയത്, കടുകും മുളകും ഒറ്റൽ മുളകും കടുകും ഒക്കെ വറുത്തിട്ട് അതിലേക്ക് ഞാനൊരല്പം തേങ്ങയും കൂടെ, ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇത് നമ്മുടെ കാന്താരി ചമ്മന്തിയും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചാൽ ഇന്നത്തെ ചായ സൂപ്പറായി, കണ്ടോ. അപ്പം നമ്മുടെ കാച്ചിൽ പുഴുക്കിയതും അതുപോലെ നമ്മുടെ കാന്താരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഇതാ ഞാൻ കുറച്ച് ചമ്മന്തി എടുത്തിട്ടുണ്ട്, കാച്ചിലെടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കാച്ചിൽ പുഴുങ്ങിയതും അതുപോലെ കപ്പ പുഴുങ്ങിയതും ചക്ക പുഴുങ്ങിയത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതങ്ങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നും. പക്ഷെ ചൂട് എനിക്കിഷ്ടമല്ല കേട്ടോ, ചൂടുള്ള ഒന്നും ഇഷ്ടമല്ല, ചൂട് തണുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ, അതുണ്ടോ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ ചമ്മന്തി, അടിപൊളി പാക ഉപ്പും പുളിയും എരിവും ഒക്കെ ആയിട്ട്, അതുപോലെ നമ്മുടെ കാച്ചിലും നല്ല പാകത്തിൽ വെന്തിരിക്കുന്നേ. അപ്പം ഞാനിനി ഇത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയിരുന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. കൂട്ടുകാർക്ക് എല്ലാവർക്കൊന്നും ചിലപ്പോൾ കിട്ടുന്ന സാധനമായിരിക്കില്ല, എന്നാലും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ, ഇതിൽ പ്രത്യേകിച്ച് റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോയതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ടാറ്റാ.